ഹലോ ഫ്രണ്ട്സ്, 90s കിഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമുക്കറിയാൻ സാധ്യതയില്ലാത്ത ചില സംഭവങ്ങളുടെ വീഡിയോസ് ആണ്. ഇതുപോലെയൊക്കെ സംഭവിക്കുമോ എന്ന് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 10 സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലി 1 ലാക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്പർ 1, കോപ്പെച്ച്ലെസ് ഇഫക്റ്റ്. ഏറ്റവും അതിശയകരമായ ഒരു പ്രതിഭാസമാണ് കോപ്പെച്ച്ലെസ് എഫക്റ്റ്. രാത്രി സമയങ്ങളിലാണ് ഈ കാഴ്ച കാണാൻ സാധിക്കുന്നത്. മരുഭൂമി പ്രദേശങ്ങളിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമ്പോഴോ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ഈ വെളിച്ചം വളയ രൂപത്തിൽ കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെയുള്ള മണലും ഡസ്റ്റ് പാർട്ടിക്കിൾസും ഹെലികോപ്റ്ററിന്റെ കറങ്ങുന്ന ബ്ലേഡിൽ ഉരസുമ്പോഴാണ് ഇതുപോലെ വെളിച്ചമുണ്ടാകുന്നത്. നമ്പർ 2, കുംഫു ബിയർ. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഫിലിമാണ് കുംഫു പാണ്ട. എന്നാൽ റിയൽ ലൈഫ് പാണ്ട കുംഫു ചെയ്യുമോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കുമല്ലേ. ഈ കാണുന്ന കരടിയുടെ അഭ്യാസം കണ്ടാൽ മാർഷൽ ആർട്സിൽ എക്സ്പേർട്ട് ആണോ എന്ന് തോന്നിപ്പോകും. ജപ്പാനിലുള്ള ഹിരോഷിമയിലെ ആസാം മൃഗശാലയിലാണ് ക്ലോഡ് എന്ന പേരുള്ള ഈ കരടിയുടെ താമസം. ആദ്യമായി മൃഗശാലയിലെത്തിയപ്പോൾ സൂ കീപ്പർ നൽകിയ ഒരു വുഡൻ സ്റ്റിക്കിൽ നിന്നും തുടങ്ങിയതാണ് ക്ലോഡിന്റെ ഈ പ്രകടനം. 2007 ആദ്യമായി ക്ലോഡിന്റെ വീഡിയോസ് ഇന്റർനെറ്റിൽ പ്രചരിച്ചപ്പോൾ അത് ക്യാമറ ട്രിക്കാണെന്ന് ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. എന്നാൽ പിന്നീട് CNN, CBS, ടെലിഗ്രാഫ് എന്നീ ചാനൽസിന്റെ റിപ്പോർട്ടർമാർ ക്ലോഡിന്റെ കഴിവുകൾ യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചു. നമ്പർ 3, ഫേക്ക് വെപ്പൺസ്. 2nd World War എതിരാളികളെ ഭയപ്പെടുത്തുവാൻ ചില കോമഡി നമ്പറുകൾ അരങ്ങേറിയിട്ടുണ്ട്. റബ്ബർ കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളും വാഹനങ്ങളും നിർമ്മിച്ചായിരുന്നു അമേരിക്കൻ പട്ടാളത്തിന്റെ തരികിട നമ്പർ. ദൂരെ നിന്ന് നോക്കിയാൽ ഒറിജിനൽ എന്ന് തോന്നിക്കും വിധമായിരുന്നു അവയുടെയെല്ലാം നിർമ്മാണം. ശത്രുക്കൾ നോക്കുമ്പോൾ അവരിലും അധികം ആയുധങ്ങൾ തങ്ങൾക്കുണ്ടെന്ന് തോന്നിപ്പിക്കലായിരുന്നു ഈ ഫേക്ക് വെപ്പൺസിന്റെ ലക്ഷ്യം. നമ്പർ 4, ബേണിംഗ് സീ. എല്ലാ വസ്തുക്കൾക്കും തീ പിടിക്കില്ലെന്ന് നമുക്കറിയാം. എന്തൊക്കെ ഏടാകുടങ്ങൾ ചെയ്താലും വെള്ളത്തിന് തീ പിടിക്കില്ലെന്നും നമുക്കറിയാം. എന്നാൽ ഈ കാണുന്ന സംഭവം വെള്ളത്തിന് തീ പിടിപ്പിക്കുന്നതാണ്. ചിലിയിലെ മോക്ക ഐലൻഡിൽ നിന്നുമുള്ള വീഡിയോസ് ആണിത്. സത്യാവസ്ഥ എന്തെന്നാൽ, കടൽ തീരത്ത് ചില ഭാഗങ്ങളിലുള്ള നാച്ചുറൽ ഗ്യാസ് ആണ് അവിടെ തീ പിടിക്കാൻ സഹായിക്കുന്നത്. ചില പ്രത്യേക കാലാവസ്ഥയിലാണ് ഈ പ്രതിഭാസം കാണാൻ സാധിക്കുക. വേലിയിറക്ക സമയത്ത് ചെറിയ കാറ്റുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമ്പർ 5, ബോഡി പാർട്സ് ഫുഡ്. കുറേ നാളുകളായി ഇന്റർനെറ്റിൽ കാണുന്ന ഒരു ഫോട്ടോയാണിത്. പലരും വിചാരിച്ചിട്ടുള്ളത് മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് ഇതെന്നാണ്. എന്നാൽ ഇത് ഒറിജിനൽ ഫോട്ടോയാണ്. ബ്രെഡ് ഉപയോഗിച്ച് ഹ്യൂമൻ ബോഡി പാർട്സ് പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളാണിത്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയയുമില്ല. നമ്പർ 6, ഇൻവിസിബിൾ മാൻ. ഹാരി പോട്ടർ സിനിമയിലേതുപോലെ അപ്രത്യക്ഷനാകുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. ഹൈപ്പർ സ്റ്റെൽത്ത് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്ത ട്രാൻസ്പെറന്റ് മെറ്റീരിയലാണിത്. ഇതിലൂടെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ഇൻവിസിബിളായിട്ട് തോന്നും. ഈ മെറ്റീരിയലിന് പവർ സപ്ലൈയും വേണ്ട. ഇതൊരു സ്ക്രീൻ സിസ്റ്റവുമല്ല, ലൈറ്റ് റിഫ്ലക്ഷൻ ട്രിക്കാണ് വസ്തുക്കൾ ഇൻവിസിബിളായി തോന്നുവാൻ കാരണം. നമ്പർ 7, പ്ലെയിൻ പാർക്കിംഗ്. 50 വർഷങ്ങൾക്ക് മുൻപ് വീടുകളുടെ മുന്നിൽ കാറ് പാർക്ക് ചെയ്തിരുന്നത് അല്പം ഗമയുള്ള കാര്യമായിരുന്നു. എന്നാൽ കാറിന്റെ സ്ഥാനത്ത് എയ്റോപ്ലെയിൻസ് ആണെങ്കിലോ? കാമറോൺ പാർക്ക് എസ്റ്റേറ്റിൽ നിന്നുമുള്ള കാഴ്ചയാണിത്. ഓരോ വീടിന്റെ മുന്നിലും കാറിന് പകരം പാർക്ക് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ആണ്. ഇത് കാമറോൺ പാർക്ക് എയർപോർട്ടിന് അടുത്തുള്ള സ്ട്രീറ്റ് ആണ്. നമ്പർ 8, ലോൺ ബബിൾസ്. ശക്തമായ മഴയ്ക്ക് ശേഷം ചില പ്രത്യേക സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ലോൺ ബബിൾസ്. പുൽത്തകിടിയിലെ വേരിനും റൈസോം ലെയറിനും താഴെയായി വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ഇതുപോലെ കുമിളകളായി കാണപ്പെടുന്നത്. മണ്ണിന്റെ പ്രത്യേക സ്വഭാവമാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം. ഇതുപോലെ ഉണ്ടാകുന്ന ലോൺ ബബിൾസ് അതേപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അവിടെയുള്ള പുല്ലിന് നാശം സംഭവിക്കും. അതിനാൽ ലോൺ ബബിൾസ് പൊട്ടിച്ചു കളയാറാണ് പതിവ്. എന്തായാലും കാണാൻ നല്ല രസകരമായ കാഴ്ചയാണല്ലേ. നമ്പർ 9, ബ്രേക്കിംഗ് എഗ്. നമ്മളൊരു മുട്ടയെടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ അതേപോലെ തന്നെ വെള്ളത്തിനടിയിൽ വെച്ച് മുട്ട പൊട്ടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു നിശ്ചിത പ്രഷർ കാരണം വെള്ളത്തിനടിയിൽ മുട്ടയുടെ ഷേപ്പ് നഷ്ടപ്പെടാതിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം വെള്ളത്തിന്റെ ഒരുപാട് താഴെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ പരീക്ഷണം ചെയ്തു നോക്കുന്നത്. അതിനാൽ തന്നെ ഒരു ബക്കറ്റിൽ അല്പം വെള്ളം എടുത്ത് മുട്ട പൊട്ടിച്ചു നോക്കിയാൽ ഇതേപോലെ കിട്ടണമെന്നില്ല. നമ്പർ 10,
ഫയർ ഫൈറ്റിംഗ് ഡ്രോൺസ്. ഡ്രോണുകളുടെ വരവോടെ പല മേഖലകളിലും ഡ്രോണുകളുടെ സഹായത്താൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചൈനീസ് കമ്പനി നിർമ്മിക്കുന്ന ഒരു ഡിവൈസ് ആണിത്. തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണിത്. മനുഷ്യർക്ക് എത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ വേഗതയിൽ ഡ്രോണുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു പക്ഷേ മനുഷ്യനെ റെസ്ക്യൂ ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഡ്രോണുകളും സുലഭമാകാനുള്ള സാധ്യതകളുണ്ട്. നമ്പർ 11, മ്യൂസിക്കൽ റോഡ്സ്. പാട്ട് കേട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ യാത്ര ചെയ്യുമ്പോൾ റോഡ് തനിയെ പാടുകയാണെങ്കിലോ? പ്രത്യേക രീതിയിൽ റോഡ് നിർമ്മിച്ച് വാഹനങ്ങളുടെ ടയർ ആ ഭാഗത്തുകൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷനാണ് സംഗീതം പോലെ കേൾക്കുന്നത്. ഇതിനെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മാജിക് ഓഫ് ഫിസിക്സ്. ഡെൻമാർക്ക്, ഹംഗറി, നെതർലാൻഡ്സ്, ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ മ്യൂസിക്കൽ റോഡ്സ് നിർമ്മിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.